കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രികൾ തേടി പോകേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ രോഗികൾ. ദേശീയപാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് പോലും ചികിത്സ കൊടുക്കാൻ കഴിയുന്നില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ സൗകര്യങ്ങൾ നൽകുമെന്ന് പറഞ്ഞാണ് 2016 പാരിപ്പള്ളിയിലെ മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തത്. എന്നാൽ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ റെഫർ ചെയ്യുന്ന ഒരു ആശുപത്രിയായി മാത്രം മാറി. നെഫ്രോളജി, ന്യൂറോ സർജറി എന്നീ വകുപ്പുകൾ ആശുപത്രിയിലില്ല. ഹൃദ്രോഗ വിഭാഗത്തിലുള്ളത് ഒരു ഡോക്ടർ. ഈ ഡോക്ടർക്ക് പ്രതിദിനം പരിശോധിക്കാൻ കഴിയുക പരമാവധി 40 പേരെ മാത്രം. വൈകിട്ട് 6 മണിക്ക് ശേഷം സ്കാനിങ് നടത്താൻ ജീവനക്കാരുണ്ടാവില്ല. രാത്രികാലങ്ങളിൽ അത്യാഹിതമുണ്ടായി എത്തുന്നവർ സ്കാനിങ്ങിനെ ആശ്രയിക്കുന്നത് പുറത്തുള്ള സ്വകാര്യ ലാബുകളെയാണ്. ദേശീയപാതയിൽ നിന്നും 500 മീറ്റർ പോലും ദൂരമില്ലാത്ത ആശുപത്രിയിൽ വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നവരെത്തിയാൽ പ്രാഥമിക ചികിത്സ നൽകി തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണ് പതിവ്. ആശുപത്രി വികസനത്തിൽ CPM രാഷ്ട്രീയം കലർത്തുകയാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഇവിടുത്തെ ജനപ്രതിനിധി MLA സ്വന്തമായ ഒരു ആശുപത്രി ഇവിടുന്ന് സമീപം 10 കിലോമീറ്റർ അപ്പുറത്ത് വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ കേന്ദ്രീകരിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അവരെ NS ആശുപത്രി ഓരോ വിഭാഗങ്ങൾ ഓരോ ദിവസം മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ഉത്തരവുത്തരം NS ആശുപത്രിയെ പുരോഗമിക്കുന്നു. അപ്പോൾ ഈ മെഡിക്കൽ കോളേജ് വീണ്ടും ഓരോ ദിവസം ചെല്ലും തോറും താഴേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത്. ക്രിട്ടിക്കൽ കെയർ, ട്രോമ കെയർ ബ്ലോക്കുകളുടെ നിർമ്മാണം ഉടൻ തുടങ്ങുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. PG കോഴ്സുകൾ ലഭ്യമാകുന്നതോടെ ഡോക്ടർമാരുടെ ക്ഷാമത്തിന് പരിഹാരമാകുമെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. കൊല്ലത്ത് നിന്നും V. അരവിന്ദിനൊപ്പം മുഹമ്മദ് ഇമ്രാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.